പതിമൂന്നാം ദിവസം ശിഷ്യന്മാരുടെ തിരസ്കരണം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ യേശുവിനെ ശ്രവിക്കുന്ന ഒരു കൂട്ടം വ്യക്തികളെ നാം കണ്ടുമുട്ടുന്നുണ്ട്. യേശുവിൻ്റെ പ്രഭാഷണത്തിൻ്റെ അവസാന ഘട്ടത്തിലെത്തുമ്പോൾ പലർക്കും അവൻ്റെ വചനങ്ങൾ ഉൾക്കൊള്ളുവാൻ സാധിക്കാതെ പോകുന്നു. അപ്പസ്തോലന്മാരൊഴികെ എല്ലാവരും യേശുവിനെ തിരസ്കരിച്ചു. ഇത് കണ്ട് ശത്രുക്കൾ സന്തോഷിക്കുവാനും മിത്രങ്ങൾ സങ്കടപ്പെടുവാനും ആരംഭിച്ചു. കർത്താവെ, സുഖസൗകര്യങ്ങൾക്ക് പുറകെ പോകുന്നവരും എളുപ്പത്തിൽ കാര്യം കാണാൻ പരിശ്രമിക്കുന്നവരും അന്യമല്ലാത്ത സമൂഹമാണ് ഇന്നുമുള്ളത്. തങ്ങളുടെ ഇഷ്ടപ്രകാരം പ്രസംഗിക്കുന്ന നേതാക്കളെ അവർ ശ്രവിക്കുന്നു. സുഖലോലുപതിയിൽ നയിക്കുന്ന ഗുരുക്കന്മാരെ അവർ അനുധാവനം ചെയ്യുന്നു. സഹനങ്ങളും ബുദ്ധിമുട്ടുകളും അവരുടെ ജീവിതശൈലിക്ക് ചേരാത്തതാകുന്നു. അങ്ങേ അനുയായികൾക്ക് ആവശ്യമായ പരിത്യാഗത്തെയും കുരിശുവഹനത്തെയും അവർ പുച്ഛിച്ചു തള്ളുന്നു. പലരും പാടുവീടുകളെ തള്ളിക്കളഞ്ഞ് തങ്ങളുടേതായ സമൂഹങ്ങൾക്ക് രൂപം നൽകുന്നു. കർത്താവെ, ചിലപ്പോഴെങ്കിലും ഞങ്ങളും സുഖസൗകര്യങ്ങളുടെ പ്രലോഭനത്തിൽ വീണുപോയിട്ടുണ്ട്. സാമൂഹ്യ സമ്മർദ്ദത്താലും പ്രശ്നങ്ങളുടെ സങ്കീർണതകളാലും പലപ്പോഴും അങ്ങിൽ നിന്നും അങ്ങയുടെ സഭയിൽ നിന്നും വിട്ടുനിൽക്കുവാൻ ഞങ്ങളും ആഗ്രഹിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ മനോഭാവം അങ്ങേ വേദനിപ്പിക്കുന്നെന്ന് മനസ്സിലാക്കുന്നു. അങ്ങാണ് യഥാർത്ഥമായ സ്വർഗീയഭോജ്യമെന്നും അങ്ങയോടൊപ്പമല്ലാതെ സ്വർഗപ്രാപ്തി സാധ്യമല്ലെന്നും ഞങ്ങളെ പഠിപ്പിക്കണമേ. അങ്ങയുടെ വചനങ്ങൾ ശ്രവിക്കുവാനും ഉൾക്കൊള്ളുവാനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. ആമേൻ.